ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് പേജ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാമറ ശരിയാക്കി കിട്ടിയിട്ടില്ല, ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം തെറ്റുകുറ്റങ്ങളുണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കാം. ഞങ്ങളിന്ന് ലുലു മാളിലാണ് ഉള്ളത്. സച്ച് ഞങ്ങൾ കോണക്കോടി എടുത്ത് തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും അമ്മയും അച്ഛനും മോളും കൂടിയാണ് വന്നത്. ഏട്ടൻ ഷൂട്ടുള്ളതുകൊണ്ട് ഏട്ടൻ വന്നിട്ടില്ല. അപ്പോൾ പോത്തീസിൽ പോകാനായിരുന്നു പ്ലാൻ. അവിടെ ഭയങ്കര തിരക്ക്, വണ്ടി പോലും അങ്ങോട്ടേക്ക് വിടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വന്നു. ഞങ്ങൾ വന്ന സമയം ലുലുവിൽ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ സാരി വേണ്ട, ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു ടോപ്പ് എടുത്തു. അമ്മ എടുത്ത ടോപ്പ് ദേ ഇതാണ്. വേറെ അത്യാവശ്യം വലിയ കളക്ഷൻസ് ഒന്നും ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ. ഇനി അച്ഛന് ഷർട്ട് നോക്കുകയാണ്. അച്ഛനും ഒരു ഷർട്ട് എടുത്തു, അതൊന്ന് ട്രയൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അച്ഛനും ബ്ലൂ ബ്ലാക്കും ഒക്കെയാണ് കൂടുതലിഷ്ടം. ഇപ്പോഴും ചെന്നൊരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലടിക്കാൻ പോയപ്പോൾ അവിടെ ചെറിയ ക്യൂ ഉണ്ട്. രണ്ട് മൂന്ന് കൗണ്ടറിലും ക്യൂ ഉണ്ട്. അപ്പോൾ ഓരോ കൗണ്ടറിലും ഓരോ ആൾക്കാരായിട്ട് നിന്നു. ഒരു കൗണ്ടറിൽ സച്ചു, ഒരു കൗണ്ടറിൽ അമ്മ, ഒരു കൗണ്ടറിൽ ഞാനുമായിട്ട് നിന്നു. എവിടെയാണോ പെട്ടെന്ന് കഴിയുന്നത് അവിടെ നിന്ന് ബില്ല് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സച്ച് നിന്ന കൗണ്ടറിലാണ് പെട്ടെന്ന് കഴിഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ബില്ല് ചെയ്തു. ബില്ല് ചെയ്തപ്പോൾ അച്ഛന് ഒരുപാട് നേരം നിൽക്കാനും നടക്കാനും പറ്റാത്തതുകൊണ്ട് അച്ഛനെ പുറത്തിരുത്തിയിട്ട് ഞങ്ങൾ ബില്ല് ചെയ്ത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ എനിക്കും മോൾക്കും ഏട്ടനും ഇനി ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾ പറഞ്ഞു സ്റ്റുഡിയോയിലേക്ക് പോവാം. ഇവിടെ ആകുമ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനൊരു വൈറ്റ് ഷർട്ട് എടുത്തു, പക്ഷേ അതിൻ്റെ വീഡിയോ മോളാണ് എടുത്തത്. അതുകൊണ്ട് അത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മോൾക്ക് ആ ഒരു ഷോർട്സും ഈ ഒരു ടീഷർട്ടുമാണ് എടുത്തത്. അപ്പോൾ അവളതിന് തല തിരിച്ച് പിടിച്ചു. ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെയല്ല തിരിച്ച് പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായില്ല. അവളതിന് ഇങ്ങനെയൊക്കെ തിരിച്ച് പിടിച്ചു. അവസാനം അമ്മ എടുത്ത് നേരെ കാണിച്ചു. ഇവിടെ നിന്ന് ഈ ഒരു ടീഷർട്ടാണ് എടുത്തത്. വേറെ ഇപ്പോൾ ഇറങ്ങി കയറി വാങ്ങണ പാടായതുകൊണ്ട് എല്ലാം കൂടി ഇവിടെ നിന്ന് എടുത്തു. എനിക്ക് മോൾക്കെടുത്ത ഡ്രസ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ സച്ച് പറഞ്ഞു അപ്പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എല്ലായിടത്തും കയറി ഇറങ്ങുന്ന പാടെഴുതി വേണ്ടാന്ന് വെച്ചു. ഏടനെ ഈ ഒരു ഷർട്ടും എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടത്തെ മൂന്ന് കൗണ്ടറിലായിട്ട് ഞങ്ങൾ മൂന്ന് പേരും ക്യൂവിൽ നിന്നു. അതിലും സച്ചുവിൻ്റെ കൗണ്ടറാണ് ഫസ്റ്റ് വന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ബില്ല് ചെയ്ത് വാങ്ങിയ ശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് മുകളിലേക്ക് വന്നോ. വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിക്കാമെന്ന് പറഞ്ഞ് വിശന്ന് പണ്ടാരം അടങ്ങി ലുലു ഒന്ന് താഴേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ അതേ ഒച്ചഴയുന്നത് പോലെ വണ്ടികൾ ഒരു അരമണിക്കൂർ ക്യൂവിൽ കിടക്കും, വീണ്ടും ഒച്ചഴയും പോലെ ഇഴയും. അങ്ങനെ ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു മണിക്കൂർ ഞങ്ങൾ കിടന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു പാർക്കിംഗ് ഫീയുടെ അവർ വാങ്ങി, ക്യൂവിൽ കിടന്നതിൻ്റെ പാർക്കിംഗ് ഫീയുടെ അവർ വാങ്ങി. ഒരു മണിക്കൂർ കുറഞ്ഞത് നമ്മളിവിടെ കിടന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം എല്ലാം കിട്ടി. പക്ഷേ ഇപ്പോൾ ഒരു ഉച്ച സമയമായി, ഒന്നര മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്ക് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. ഇതെല്ലാം എക്സിറ്റിന് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. അതുപോലെ അകത്തേക്ക് കയറാനും ഇതിലും വലിയൊരു ക്യൂ ആണ് പുറത്ത് കിടക്കുന്നത്. ഇത് പുറത്തേക്ക് പോകാനുള്ള വണ്ടികളാണ് ഈ ക്യൂവിൽ കിടക്കുന്നത്. ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂർ കിടന്നു, അതിൻ്റെ പാർക്കിംഗ് ഫീ കൂടെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മന്തി മനസ്സിൽ നിന്ന് പറഞ്ഞ് കഴക്കൂട്ടത്തുള്ള അൽ ബെയ്ത്ത് മന്തിയുടെ ഒരു ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ വന്നു. സച്ചു ഇവിടെ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സച്ചുവിന് ഇവിടെയുള്ള ഫുഡിൻ്റെ എല്ലാം നല്ലത് എവിടെ കിട്ടുമെന്നൊക്കെ ഉള്ളത് നന്നായിട്ട് അറിയാം. അങ്ങനെ സച്ചു പറഞ്ഞ് ഇവിടുത്തെ മന്തി കഴിക്കാമെന്ന് പറഞ്ഞ് വന്നു. ഇതേ നോക്കിക്ക് മന്തിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പാത്രം ചെമ്പെടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നത് കണ്ടു, ഇറക്കി വയ്ക്കുന്നത് കണ്ടു. ഇതെല്ലാം മന്തി കഴിക്കാൻ വന്ന്, ഇവിടെയും പണ്ടാരം ക്യൂ മന്തി കഴിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, ക്യൂവിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എ സി ഒന്നുമില്ല, നോൺ എ സി ആന്ന് പറഞ്ഞു. ചൂടെടുത്ത് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. ആദ്യം കുറച്ച് പ്ലേറ്റ് വന്നു. ഇവിടെ മയണൈസ് അൺലിമിറ്റഡ് ആണ്. കുറേ മയണൈസ് അതിലൊഴിച്ചു. തിന്നിരുന്നപ്പോൾ മന്തി കൊണ്ടുവന്നു. അച്ഛനും മന്തി റൈസ് ഇഷ്ടമാണ്, പക്ഷേ അതിലുള്ള ചിക്കൻ അച്ഛന് ഇഷ്ടമല്ല. ഞങ്ങൾ നാലുപേരും ലാവിഷായിട്ട് കഴിച്ചു. അച്ഛന് വേണ്ടാന്നൊരേ നിർബന്ധം. അടിപൊളി മന്തിയായിരുന്നു കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് നോർമൽ മന്തിയായിരുന്നു, അവിടെ അൽഫാം മന്തിയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നോർമൽ ചിക്കൻ മന്തിയായിരുന്നു. പക്ഷേ ആ ചിക്കനയ്ക്ക് ആ നോർമൽ ചിക്കൻ മന്തി അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ ആ നോർമൽ ചിക്കൻ മന്തി കിട്ടിലം ടേസ്റ്റായിരുന്നു, കിടിലം ടേസ്റ്റായിരുന്നു. മയണൈസൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. പിന്നെ ജ്യൂസ് എല്ലാം വാങ്ങി കുടിച്ചു. പാത്രമൊക്കെ കാലിയാക്കി ഫുൾ സെറ്റാക്കി ഞങ്ങളെ നേരെ സച്ചു തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. സച്ചുവിൻ്റെ കാറിലാട്ടോ ഞങ്ങൾ പോയത്. സച്ചു ഞങ്ങളെ വീട്ടിലെത്തിച്ചിട്ട് സച്ചുവിന് എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. സച്ചു ഓടി പാഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ എനിവേ താങ്ക് യു സച്ചു. സച്ചുവിൻ്റെ വക ഓണക്കോടിയും ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു.